നമസ്കാരം. മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യവും ലിംഗസമത്വവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. കടുത്ത പുരുഷാധിപത്യ രീതികളിൽ നിന്നും മാറി ചിന്തിച്ച് സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ കണക്കാക്കുന്ന രീതിയിലേക്കുള്ള യാത്രയിലും സ്ത്രീകൾക്ക് പ്രവേശനം ലഭിക്കാത്ത ഇടങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അനീതിക്കെതിരെ വർഷങ്ങളായി വികാരധീനമായി പ്രതിഷേധമുണ്ടായിട്ടും നിരവധി സ്ത്രീകൾ നിരോധനങ്ങൾ ലംഘിച്ചിട്ടും ഈ നിയമങ്ങൾ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കപ്പെടുന്നു. ഇതാ ലോകത്തിലെ വിചിത്രമായ കാരണങ്ങൾ കാരണം സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങൾ. പൂർണ്ണമായും പുരുഷന്മാർ മാത്രം വസിക്കുന്ന ഒരിടമാണ് ടക്കു കിഴക്കൻ ഗ്രീസിലെ ചാൽസിഡൈസ് ഉപദ്വീപിൻ്റെ മുൻപിലെ മൗണ്ട് അതോസ്. 1000 വർഷത്തിലേറെയായി സ്ത്രീരൂപത്തെ സ്ത്രീകളെ മാത്രമല്ല മൃഗങ്ങളെയും ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. ബൈസന്റിയൻ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് മൗണ്ട് അതോസിനെ കണക്കാക്കുന്നത്. അവർക്കിടയിൽ വിശുദ്ധ മല എന്നാണത്രേ ഇത് അറിയപ്പെടുന്നത്. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെടുന്ന പുരുഷ സന്യാസിമാരും അവരുടെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും മാത്രമാണ് ഇവിടെ വസിക്കുന്നത്. 2262 പുരുഷന്മാരാണ് ഇവിടുത്തെ ആകെ ജനസംഖ്യ. മുൻകാലങ്ങളിൽ സ്ത്രീകൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഈ മലയിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നുവെങ്കിലും അത് ഇവിടുത്തെ സന്യാസിമാരുടെ ആത്മീയ പ്രബുദ്ധതയിലേക്കുള്ള അവരുടെ പാതയെ മന്ദഗതിയിലാക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഷുഗൻഡോ സന്യാസിമാരുടെ ഭവനമാണ് മൗണ്ട് ഒമിൻ. പർവ്വതങ്ങളിൽ ഒരു സന്യാസിയുടെ കർശനമായ സ്വയം നിഷേധം ശീലിച്ചതിനാൽ സന്യാസിമാരിൽ പ്രലോഭനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഒരിക്കലും ഉണ്ടാകാതിരിക്കുവാനാണ് അത്രേ സ്ത്രീകളെ ഇവിടെ വിലക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 1300 അധികം വർഷമായി ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. ജപ്പാനിലെ നാറ പ്രവിശ്യയിലെ ഹോൺഷോയിലെ കൻസായി മേഖലയിലെ യോഷിനോ കുമാനോ നാഷണൽ പാർക്കിലാണ് മൗണ്ട് ഒമിൻ സ്ഥിതി ചെയ്യുന്നത്. പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒമിനേസൻചി ക്ഷേത്രം ഇവരുടെ ആത്മീയ കാര്യങ്ങളുടെ കേന്ദ്രമാണ്. സാങ്കേതികമായി സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കാറുണ്ട്. എന്നാൽ ക്ഷേത്രത്തിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിലെ നിബന്ധനകളെല്ലാം പാലിച്ചു വേണമത്രേ ഉള്ളിൽ കടക്കുവാൻ. കർശനമായ വസ്ത്രധാരണ രീതിക്ക് പുറമെ ആർത്തവമുള്ള സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാറില്ല. ഇന്ത്യയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്ത മറ്റൊരിടം അസമിലെ പട്ബൗസി സത്രമാണ്. ശുദ്ധതയുടെ പേരിൽ തന്നെയാണ് ഇവിടെയും സ്ത്രീകൾക്ക് വിലക്ക് നേരിടുന്നത്. നിരോധനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ആർത്തവം തന്നെയാണ്. 2010 ആസാം ഗവർണർ ജെ ബി പട്നായിക് ഈ പ്രദേശത്തെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനെത്തിയപ്പോൾ പട്ബൗസി സത്രത്തിൻ്റെ അധികാരികളുടെ സംസാരിക്കുകയും 20 സ്ത്രീകളെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് അധികകാലം തുടർന്നില്ല. കാർത്തികേയ ഭഗവാന്റെ ബ്രഹ്മചാരി രൂപത്തെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് രാജസ്ഥാനിലെ പുഷ്കർ കാർത്തികേയ ക്ഷേത്രം. ഇതാ സ്ത്രീകൾ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് പൂർണ്ണ വിലക്കാണ് നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകളെ അനുഗ്രഹിക്കുന്നതിന് പകരം ഭഗവാൻ ശപിക്കുന്നു എന്നൊരു ഐതിഹ്യവുമുണ്ട്. 1979 വിപ്ലവം മുതൽ രാജ്യത്തുടനീളമുള്ള സ്റ്റേഡിയങ്ങളിലെല്ലാം കായിക മത്സരങ്ങളിലും പങ്കെടുക്കുന്നതിൽ നിന്ന് സ്ത്രീകൾക്ക് വിലക്കുണ്ട്. പുരുഷ കളിക്കാർ ഷോർട്സ് ധരിക്കുന്നതിനാലും അസഭ്യമായ ഭാഷയും പെരുമാറ്റവും ഇവിടെ സാധാരണമാണെന്നും അത് അവരുടെ കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരുമായി അനാവശ്യമായി ഇടപഴകാൻ ഇടയാക്കുമെന്നതിനാലും സ്ത്രീകൾ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത് അനുചിതമാണെന്ന് നിരോധനത്തെ അനുകൂലിക്കുന്നവർ അവകാശപ്പെടുന്നു. തുടക്കത്തിൽ സ്ത്രീകൾക്ക് എല്ലാ കായിക ഇനങ്ങളും കാണുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അടുത്തിടെയാണ് സ്ത്രീകൾക്ക് വോളിബോൾ ഗെയിമുകളിലും തെരഞ്ഞെടുത്ത ചില ഇവൻ്റുകളിലും പങ്കെടുക്കാൻ അനുമതി ലഭിച്ചത്. എന്നാൽ ഫുട്ബോൾ, നീന്തൽ, ഗുസ്തി തുടങ്ങിയ മിക്ക കായിക ഇനങ്ങൾക്കും സ്റ്റേഡിയങ്ങൾ പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. യൂറോപ്പിലെ പ്രസിദ്ധമായ തെർമൽ ബാത്ത് കോംപ്ലക്സ് ആയ തേം എൻഡിങ്ങിൻ്റെ ഭാഗമാണ് ഗാലക്സി വാട്ടർ പാർക്കിൽ നിലവിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. ഗാലക്സിയിലെ ഹൈസ്പീഡ് സ്ലൈഡുകളിലൊന്നിൽ നിന്ന് കയറിയപ്പോൾ സ്ത്രീകൾക്ക് ചില അപകടങ്ങൾ സംഭവിച്ചതിനാലാണ് ഇവിടെ നിലവിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാത്തത്. ജപ്പാനിൽ സ്ത്രീകളെ വിലക്കിയിരിക്കുന്ന മറ്റൊരു സ്ഥലമാണ് ഒക്കിനോഷിമ. ഫുക്കുവോക എന്നും ഇതറിയപ്പെടുന്നു. മുനാഗട്ട പട്ടണത്തിൻ്റെ ഭാഗമായ ഈ ദ്വീപ് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. ദ്വീപിലെ ക്ഷേത്രത്തിൽ വർഷം തോറും നടക്കുന്ന ആഘോഷത്തിന് മാത്രമാണ് പുറമേ നിന്നുള്ളവരെ പ്രവേശിപ്പിക്കുന്നത്. അതിലും പുരുഷന്മാർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. എല്ലാ വർഷവും മെയ് 27 ആണ് ഇവിടെ തുറക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.